നമസ്കാരം. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനി ഇടപാട് നടത്തിയ എല്ലാ കമ്പനികൾക്കുമെതിരെ കടുത്ത നടപടികളുമായി SFIO രംഗത്ത്. എക്സാലോജിക് കമ്പനി വലിയ തുകയുടെ സാമ്പത്തിക ഇടപാട് നടത്തിയ എല്ലാ കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നോട്ടീസ് നൽകി. ഇടപാടുകളുടെ രേഖകൾ എല്ലാം തന്നെ വെള്ളിയാഴ്ച വൈകുന്നേരത്തിനുള്ളിൽ തന്നെ ചെന്നൈ ഓഫീസിൽ ഹാജരാക്കാനാണ് SFIO കമ്പനി നിയമപ്രകാരം നോട്ടീസ് നൽകിയത്. നിർദ്ദേശം പാലിച്ചില്ല എങ്കിൽ നിയമ നടപടി എടുക്കുമെന്ന മുന്നറിയിപ്പും നോട്ടീസിൽ നൽകിയിട്ടുണ്ട്. നോട്ടീസ് കിട്ടിയ ചില കമ്പനികൾ കൂടുതൽ സമയം ആവശ്യപ്പെട്ടിരിക്കുകയാണിപ്പോൾ. എക്സാലോജിക് സൊല്യൂഷൻസും KSADC നൽകിയ ഹർജികളിൽ അന്വേഷണം നടക്കട്ടെ എന്ന് കോടതികൾ നിലപാടെടുത്തതോടെയാണ് SFIO തുടർ നടപടികളിലേക്ക് കടന്നത്. കേരളത്തിൽ മാത്രം 12 സ്ഥാപനങ്ങൾക്കാണ് SFIO നോട്ടീസ് നൽകിയിട്ടുള്ളത്. എക്സാലോജിക് സൊല്യൂഷൻസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ സംബന്ധിച്ച വിവരങ്ങൾ SFIO പരിശോധന നടത്തുകയുണ്ടായി. ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് SFIO നോട്ടീസ് അയച്ചത്. എക്സാലോജിക്കുമായി എന്ത് തരം ഇടപാടാണ് നടത്തിയതെന്നാണ് നോട്ടീസിലെ പ്രധാന ചോദ്യം. ഉൽപ്പന്നമോ സേവനമോ നൽകി എന്നതിന് എക്സാലോജിക്കുമായി ഏർപ്പെട്ട കരാറിന്റെ പകർപ്പ്, വർക്ക് ഓർഡർ, ഇൻവോയ്സ് എന്നിവയുടെ പകർപ്പ് എന്നിവയെല്ലാം തന്നെ SFIO ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി ബന്ധപ്പെട്ട കമ്പനികളിൽ നിന്ന് രേഖകൾ വിളിച്ചു വരുത്തുന്നതിനുള്ള വകുപ്പ് 217(2) പ്രകാരമാണ് SFIO ചെന്നൈ ഓഫീസിലെ K.പ്രഭു നോട്ടീസ് നൽകിയത്. 2016-2017 മുതലാണ് എക്സാലോജിക്കിന് CMR ൽ പണം കൈമാറുന്നത്. IT അനുബന്ധ സേവനത്തിനാണ് പണം നൽകിയത് എന്നാണ് CMR ൻ്റെയും എക്സാലോജിക്കിന്റെയും വാദം. ഈ കാലഘട്ടത്തിൽ 10-ലധികം സ്ഥാപനങ്ങൾക്ക് എക്സാലോജിക്കുമായി വലിയ സാമ്പത്തിക ഇടപാട് നടത്തിയെന്നാണ് അക്കൗണ്ടുകൾ പരിശോധിച്ചുകൊണ്ട് SFIO കണ്ടെത്തിയത്. മുൻപ് ED നടത്തിയ വിവരശേഖരണത്തിലും ചില സാമ്പത്തിക ഇടപാടുകൾ കണ്ടെത്തിയിരുന്നതാണ്. അന്ന് സ്ഥാപന ഉടമകളിൽ നിന്ന് മൊഴിയെടുത്തുവെങ്കിലും അന്വേഷണം തുടർന്ന് മുന്നോട്ട് പോയിരുന്നില്ല. ഈ വിവരങ്ങളും SFIO ഇപ്പോൾ പരിശോധിക്കുകയാണ്.